കോട്ടയം നഗരസഭയിൽ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. ബിജെപി പിന്തുണയോടെ എൽഡിഎഫ് അവിശ്വാസം പാസായതിനെ തുടർന്നാണ് ഈ തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത്. എൽഡിഎഫ് യുഡിഎഫ് മുന്നണികൾക്ക് തുല്യ അംഗബലമുള്ള കോട്ടയത്ത് നിർണായക രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് സിജി ദിലജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദാംശങ്ങൾ കൂടുതൽ ദിലജിത്ത് നൽകും. ഗുഡ് മോർണിംഗ് സിജി ദിലജിത്ത്, കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. രണ്ട് അവിശ്വാസ പ്രമേയങ്ങൾ അടുത്തിടെ വിവാദമായിരുന്നു. കോട്ടയത്തെ സംബന്ധിച്ച് ഈരാറ്റുപേട്ട നഗരസഭയിൽ എസ് ഡി പി ഐ പിന്തുണയോടെ അവിശ്വാസ പ്രമേയം പാസായത്. ഈരാറ്റുപേട്ടയിൽ വലിയ രാഷ്ട്രീയ കോളുകളൊക്കെ ഉണ്ടാക്കി. തൊട്ടു പിന്നാലെ കോട്ടയം നഗരസഭയിൽ ബി ജെ പി പിന്തുണയോടുകൂടി ഇടതുമുന്നണിയുടെ അവിശ്വാസ പ്രമേയം പാസായത് വിവാദമായിരുന്നു. ഇത്തരത്തിൽ ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെ ഈ തെരഞ്ഞെടുപ്പ്, ചെയർമാൻ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് എത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം നഗരസഭയിലെ ആകെ അംഗബലം 52 ആണ്. 22 വീതമാണ് എൽ ഡി എഫ് യു ഡി എഫ് അംഗബലം. അതോടൊപ്പം ബി ജെ പിക്ക് 8 അംഗങ്ങളും ഉണ്ട്. നേരത്തെ നറുക്കെടുപ്പിലൂടെയാണ് യു ഡി എഫ് അധികാരം പിടിച്ചത്. യു ഡി എഫിലെ ബിൻസി സെബാസ്റ്റിനെതിരെ കൊണ്ടുവന്ന ഈ അഴിമതിയും അതോടൊപ്പം ഭരണത്തിലേക്ക് എടുകാര്യസ്ഥിതിയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിനാണ് ബി ജെ പി അംഗങ്ങൾ നേരത്തെ പിന്തുണ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ പിന്തുണ മറ്റു പാർട്ടിക്ക് പിന്തുണ നൽകില്ല. മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടുകൂടി വലിയ അട്ടിമറികൾ സംഭവിച്ചില്ല എങ്കിൽ ഒരു നറുക്കെടുപ്പിനാണ് കളം ഒരുങ്ങുന്നത്. ഇതിനിടയിൽ ഒരു പ്രതിസന്ധി എൽ ഡി എഫിനെ സംബന്ധിച്ചുണ്ടാകുന്നത്. എൽ ഡി എഫിൻ്റെ ഒരു അംഗം കുറച്ച് ദിവസങ്ങളായി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇദ്ദേഹം ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുമോ, അദ്ദേഹത്തെ ഇന്ന് കൊണ്ടുവരാനുള്ള ശ്രമമാണ് എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കൂടി വോട്ടെടുപ്പിന് ഹാജരാകുകയാണെങ്കിൽ 22 എന്ന അംഗ സംഖ്യ എത്തുകയും ഒരു നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതല്ല ഇദ്ദേഹം വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് യു ഡി എഫിന് ഗുണം ചെയ്യും. ഏതായാലും ഇത് ഈ കാര്യത്തിൽ എൽ ഡി എഫിൻ്റെ ആശുപത്രി ചികിത്സയിൽ കഴിയുന്ന അംഗം എത്തുമോ ഇല്ലയോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അതോടൊപ്പം മറ്റ് ചില രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കൂടി രണ്ട് മുന്നണികളും കളം ഒരുക്കിയിരുന്നു. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അംഗങ്ങൾ പരസ്പരം കൂറുമാറുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും ഇന്ന് 11 മണിക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ബി ജെ പിയുടെ വോട്ട് സ്വീകരിക്കില്ല എന്ന് എൽ ഡി എഫും യു ഡി എഫും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും എന്താണ് സംഭവിക്കുക എന്നറിയാൻ ഇന്ന് 11 മണി വരെ കാത്തിരിക്കേണ്ടി വരും.